Hi students, welcome to our online class. Today I am giving you a chapter from the English textbook for 9th grade. We have 5 units in this year. 9th class le 5 unitukal aanu namakku ee varsham padikkanullathu English le. Ee 5 unitukalilumayittu it contains each unit contains 3 chapters, which means we have 15 chapters to complete this year. Oru 15 chapters valare rasagaramayittulla ennal namukku English kududal padikkan gunagaramaguna oru 15 chapters aanu ee varsham namukku English textbook il padikkanundu. So adile first unit ennu parayunnathu aspire to win. First unit inde peru endana aspire to win. But before entering to this lecture, I would like to say, my dear students, you must keep a notebook and a pen. Endinaanu vachale namukku new aayittulla oru vaadu vocabularies ee oru chapters il namukku endu cheyanundu labhikkanundu. ഒരു ചാപ്റ്റർ തരുമ്പോൾ ചുമ്മാ എന്ത് ചെയ്യാനുള്ളതല്ല, ഒരു സ്റ്റോറി കേട്ടിട്ട് പോകാനുള്ളതല്ല. ഇറ്റ് വിൽ ഇംപ്രൂവ് അവർ വൊക്കാബുലറി, ഇറ്റ് വിൽ ഇംപ്രൂവ് അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓക്കെ, സോ അതിന് വേണ്ടിയിട്ടാണ്. സോ പറയുന്ന പുതിയ പുതിയ വാക്കുകൾ, ന്യൂ വേർഡ്സ്, നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത, നിങ്ങൾക്ക് പരിചയമില്ലാത്ത പുതിയ വാക്കുകൾ, പുതിയ യൂസേജുകളൊക്കെ പറയുമ്പോൾ അപ്പം തന്നെ എന്ത് ചെയ്ത് വെക്കുക, നോട്ട്ബുക്കിൽ റൈറ്റ് ഡൗൺ ചെയ്ത് വെക്കുക, അതിൻ്റെ മീനിങ്ങും എഴുതി വെക്കുക. ചിലതിൻ്റെ മീനിങ് നിങ്ങൾക്ക് കിട്ടാത്തതുണ്ടാവും അല്ലേ. സോ അതെന്ത് ചെയ്യാം, ആ ഡിക്ഷണറികളിലോ അല്ലെങ്കിൽ ടീച്ചേഴ്സുമായിട്ടോ കോൺടാക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്തിട്ട് അതും എന്ത് ചെയ്യുക, എഴുതി വെക്കുക. സോ വി ഡയറക്ട്ലി എൻട്രിങ് ടു ദീസ് യൂണിറ്റ്. ആസ്പിയർ ടു വിൻ. വട്ട് യു മീൻ ബൈ ആസ്പിയർ? എന്താണ് ആസ്പിയർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആസ്പിയർ ആഗ്രഹം അല്ലേ. ആസ്പിയർ എന്ന് പറഞ്ഞാൽ എന്താ, ആഗ്രഹം, ആ ഒരു വിൻ ചെയ്യാനുള്ള, ആസ്പിയർ ടു വിൻ, വിൻ ചെയ്യാനുള്ള ഒരു ആഗ്രഹം. ഒരാളും ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നില്ല, തോൽക്കണം അല്ലെങ്കിൽ തോൽവി ഒരാളും ജീവിതത്തിൽ എന്ത് ചെയ്യുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും എന്ത് ചെയ്യണം, വിൻ ചെയ്യണം അല്ലേ. എവറി വൺ വാണ്ട് ടു ബി വിന്നർ. എല്ലാവർക്കും എന്ത് ചെയ്യണം, വിന്നർ ആവണം എന്നുള്ളത്. സോ അതിനുവേണ്ടി നമ്മൾ ദിവസവും ഡെയിലി ഡേ ബൈ ഡേ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുതന്നെയാണ് ആസ്പിയർ ടു വിൻ എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കണ്ടൻറ് എന്ന് പറയുന്നത്. ഇതിലൂടെ, ഈ യൂണിറ്റിലൂടെ നമ്മൾ പഠിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മളെ മൈൻഡിലുണ്ടാവുന്ന ഒരു ഗോൾ, നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഗോൾ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡെസ്റ്റിനേഷൻ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു ഗോൾ, ഒരു ആഗ്രഹം നമ്മളെ മൈൻഡിൽ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിലേക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, പ്രയത്നിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു യൂണിറ്റിലൂടെ നമുക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൂടുതലായിട്ടും തന്നുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ആസ്പിയർ ടു വിൻ എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റിൻ്റെ മെയിൻ, അടുത്ത ഒരു മെയിൻ കണ്ടൻറ് എന്ന് പറയുന്നത്, ഇറ്റ്സ് റിലേറ്റഡ് ടു സ്പോർട്സ്. ഇറ്റ് റിലേറ്റഡ് ടു സ്പോർട്സ്. കാരണം ഒരു ജയം അല്ലെങ്കിൽ തോൽവി, അല്ലെങ്കിൽ വിജയം അല്ലെങ്കിൽ തോൽവി എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് എവിടെയാണ്, സ്പോർട്സിലാണ് അല്ലേ. സ്പോർട്സിൽ ഇപ്പോൾ രണ്ട് ടീം കളിക്കുകയാണെങ്കിൽ അതിൽ ഒരു ടീം തോൽക്കും, ഒരു ടീം എന്ത് ചെയ്യും, വിൻ ചെയ്യും അല്ലേ. സോ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 ചാപ്റ്റേഴ്സ് ആണ് ഈ യൂണിറ്റിൽ എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത്. ആദ്യത്തേത് ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, ദ റേസ് എന്ന് പറയുന്ന, നിഷ പഞ്ചാബി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റൈറ്റർ എഴുതിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഇതിലെ ആദ്യത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ദെൻ ദ സെക്കൻഡ് ചാപ്റ്റർ ഈസ് എൻ ഓട്ടോബയോഗ്രഫി. സെക്കൻഡ് ചാപ്റ്റർ എന്താണ്, ഇസ് എൻ ഓട്ടോബയോഗ്രഫി. എന്താ ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, ബയോഗ്രഫി ആൻഡ് ഓട്ടോബയോഗ്രഫി. എന്താ ഓട്ടോബയോഗ്രഫിയും ബയോഗ്രഫിയും തമ്മിലുള്ള വ്യത്യാസം? ഓട്ടോബയോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ്, ആത്മകഥയാണ് അല്ലേ. ഒരാൾ അദ്ദേഹത്തെക്കുറിച്ചിട്ട് തന്നെ എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുക, ഓട്ടോബയോഗ്രഫി എന്ന് പറയുക. ബയോഗ്രഫി എന്ന് പറഞ്ഞാലോ ജീവചരിത്ര കുറിപ്പാണ് അല്ലേ. ഒരാളെ കുറിച്ചിട്ട് മറ്റൊരാൾ എഴുതുന്നതിനെയാണ് എന്തെന്ന് പറയുക, ബയോഗ്രഫി എന്ന് പറയുക. സോ ഇവിടെ തന്നിട്ടുള്ളത് രണ്ടാമത്തെ ചാപ്റ്റർ ഇസ് എൻ ഓട്ടോബയോഗ്രഫി ബൈ സച്ചിൻ ടെണ്ടുൽക്കർ. നമുക്കറിയുന്ന വളരെ ലെജൻഡ് ആയിട്ടുള്ള ഇന്ത്യയിലെ ഒരു ക്രിക്കറ്റ് പ്ലെയർ, ഇന്ത്യയിലെ എന്നല്ല ലോകത്ത് തന്നെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള, ലെജൻഡറി ആയിട്ടുള്ള ഒരു ക്രിക്കറ്റ് പ്ലെയർ ആണ് ആരെന്ന് പറയുന്നത്, സച്ചിൻ ടെണ്ടുൽക്കർ. അദ്ദേഹത്തിൻ്റെ പ്ലേയിങ് ഇൻ മൈ വേ എന്നുള്ള ഒരു
ഓട്ടോബയോഗ്രഫി ഉണ്ട്. അദ്ദേഹത്തെ എഴുതിയ ഓട്ടോബയോഗ്രഫിയാണ്, അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് പ്ലേയിങ് ഇൻ മൈ വേ എന്നുള്ളത്. അതിലെ ലേണിംഗ് ദ ഗെയിം എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, തന്നിട്ടുള്ളത്. ദെൻ തേർഡ് വൺ എ പോം, അതൊരു പോമാണ്, ഒരു ചെറിയ കവിതയാണ്, അതും റിലേറ്റഡ് ടു സ്പോർട്സ്, റിലേറ്റഡ് ടു സ്പോർട്സ്. സോ വെൻ വി എൻ്ററിങ് ടു ദ ഫസ്റ്റ് ചാപ്റ്റർ ദ റേസ്, നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. ദ റേസ്, ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ദ റേസ്. റേസ് എന്ന് പറഞ്ഞാൽ എന്താ? ഓട്ടം മത്സരമാണ് അല്ലേ. റേസ് എന്ന് പറഞ്ഞാൽ ഓട്ടം മത്സരമാണ്, റിലേറ്റഡ് ടു അത്ലറ്റിക്സ് അല്ലേ. സോ നിഷ പഞ്ചാബി എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റൈറ്റർ എഴുതിയതാണ് ഈ ദ റേസ് എന്ന് പറയുന്ന ഈ ഷോർട്ട് സ്റ്റോറി. നിഷ പഞ്ചാബി എന്ന് പറയുന്നത് ഒരു ഫ്രീലാൻസ് റൈറ്ററാണ്. ഫ്രീലാൻസ് റൈറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ അല്ലേ, ഫ്രീലാൻസ് റിപ്പോർട്ടർ, ഫ്രീലാൻസ് റൈറ്റർ. ഫ്രീലാൻസ് എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് വേറെ ഏതെങ്കിലും ഒരു അതോറിറ്റിയുടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കീഴിലല്ലാതെ സ്വന്തമായിട്ട് കഥകളും കവിതകളും ഒക്കെ രചിക്കുന്ന ആളുകൾക്കാണ് എന്തെന്ന് പറയുക, ഫ്രീലാൻസ് റൈറ്റർ എന്ന് പറയാം. ഓക്കെ, സോ നിഷ പഞ്ചാബി ഒരു ഫ്രീലാൻസ് റൈറ്ററാണ്. അത് മാത്രമല്ല, ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു മാഗസിനിൽ ഫ്രീലാൻസ് റിപ്പോർട്ടറായിട്ടും ആര് വർക്ക് ചെയ്തിട്ടുണ്ട്, നിഷ പഞ്ചാബി വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് റേസ് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി 2001 ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന ചിൽഡ്രൻസ് ബുക്ക് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ചിൽഡ്രൻ ബുക്ക് ഫെസ്റ്റിൽ നിഷ പഞ്ചാബി പബ്ലിഷ് ചെയ്ത ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ഏതെന്ന് പറയുന്നത്, ദ റേസ് എന്ന് പറയുന്ന ഈ ഷോർട്ട് സ്റ്റോറി എന്ന് പറയുന്നത്. സോ ഈ ഷോർട്ട് സ്റ്റോറിയിലേക്ക് പോകുമ്പോൾ ഇറ്റ്സ് സംതിങ് റിലേറ്റഡ് ടു അത്ലറ്റ് അല്ലേ. റേസ് എന്ന് പറയുന്നത് എന്താണ്? ഓട്ടമാണ്. അപ്പോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഒരു ഓട്ടവുമായിട്ട് അല്ലെങ്കിൽ അത്ലറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നമ്മളൊരു ഗെയിമിൽ, ഇപ്പോൾ ഒരു ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഒരു ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു അത്ലറ്റിക് മീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മളെല്ലാവരും ചീറപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളെല്ലാവരും അഭിനന്ദിക്കുന്നത് ആരെയാണ്? അതിൽ വിൻ ചെയ്ത ആളെയാണ് നമ്മളെല്ലാവരും എന്ത് ചെയ്യുക, അഭിനന്ദിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ശ്രമിക്കുക അല്ലേ. ബട്ട് ആ വിൻ ചെയ്ത ആളെ പോലെ തന്നെ അതിന് പരിശ്രമിച്ചവരോ ആണ് ആരെന്ന് പറയുന്നത്, അതിൽ ലൂസായ അല്ലെങ്കിൽ അതിൽ തോറ്റുപോയ അല്ലെങ്കിൽ വിൻ ചെയ്യാൻ പറ്റാത്ത ആളുകൾ എന്ന് പറയുന്നത്. സോ വിൻ ചെയ്യുക എന്ന് പറയുന്നത് അയാൾ സ്വയം എന്ത് ചെയ്തതല്ല, ഓടിയതല്ല, കൂടെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, ഓടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്, വിൻ ചെയ്യാൻ കഴിഞ്ഞത്. സോ നമ്മൾ വിൻ ചെയ്ത ആളുകളെ മാത്രം എൻകറേജ് ചെയ്താൽ പോരാ, അല്ലെങ്കിൽ വിൻ ചെയ്ത ആളുകളെ മാത്രം ബൂസ്റ്റപ്പ് ചെയ്താൽ പോരാ, ആരെങ്കിലും എൻകറേജ് ചെയ്യണം. വിൻ ചെയ്യാതെ, വിൻ ചെയ്യാൻ പറ്റാത്ത അതിൽ പങ്കെടുത്ത മറ്റുള്ളവരെ കൂടെ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം എന്നുള്ളത് കൂടെ ഈ ദ റേസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്. നിഷ പഞ്ചാബി നമുക്ക് തരുന്നുണ്ട്. സോ ഞാൻ ആദ്യം ഈ ദ റേസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്ലൈൻ എന്താന്ന് പറയാം. തരുൺ എന്ന് പറയുന്ന ഒരു ബോയ്, തരുൺ എന്ന് പറയുന്ന ഒരു ബോയിയാണ് ഈ ദ റേസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മെയിൻ കണ്ടന്റ് അല്ലെങ്കിൽ മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയുന്നത്. വാട്ട് യു മീൻ ബൈ പ്രൊട്ടഗോണിസ്റ്റ്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, പ്രൊട്ടഗോണിസ്റ്റ്. എന്താ പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഒരു സ്റ്റോറിയിൽ അല്ലെങ്കിൽ ഒരു ഡ്രാമയിൽ ഏറ്റവും മെയിൻ ക്യാരക്ടർ, ഇമ്പോർട്ടൻറ്റ് ഫസ്റ്റ് ക്യാരക്ടറിനെ, ഹീറോക്കാണ് നമ്മൾ എന്തെന്ന് പറയുക, പ്രൊട്ടഗോണിസ്റ്റ് എന്ന് പറയാം. സോ ഈ സ്റ്റോറിയിൽ, ദ റേസ് എന്ന് പറയുന്ന സ്റ്റോറിയിലെ പ്രൊട്ടഗോണിസ്റ്റ് ആരാണ്? തരുണാണ്. അല്ലേ, തരുൺ എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം സ്റ്റുഡൻ്റ്, ഒരു ആവറേജ് സ്റ്റുഡൻ്റ്, അത്ര വലിയൊരു ഒരു ഒരു എന്താ പറയുക, നന്നായിട്ട് പഠിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ഡാൻസോ പാട്ടോ അങ്ങനത്തെ ഒന്നും, പെയിൻറ്റിങ്സോ അങ്ങനത്തെ ഒന്നും ഒരു വശമില്ലാത്ത ഒരു നോർമൽ സാധാരണ ആവറേജ് സ്റ്റുഡൻ്റാണ്. സോ ബട്ട് അവൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്താന്ന് വെച്ചാൽ, ഹി വാണ്ട് ടു ബി എ ദ മോസ്റ്റ് ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. അവനെന്താവണം, വേൾഡിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റണ്ണറാവണം അവൻ്റെ മൈൻഡിലുള്ള ഏറ്റവും വലിയൊരു ഡ്രീമാണ്. അത് മാത്രമല്ല, അവനക്ക് നല്ലൊരു അത്ലറ്റ് ആവാനുള്ളൊരു സ്ട്രെങ്ത്തും ആർക്കുണ്ട്, നമ്മളെ തരുൺ. ഹീ ഈസ് എ ഗുഡ് റണ്ണർ, ഹീസ് എ ഗുഡ് റണ്ണർ. സോ നമ്മളെ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമുക്ക് ഇപ്പോൾ ഒരു കാര്യം നമുക്ക് കഴിഞ്ഞില്ല, അപ്പോൾ നമ്മളെ ഫ്രണ്ട് നന്നായിട്ട് പെയിൻറ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ എനിക്കങ്ങനെ പറ്റുന്നില്ലല്ലോ എന്നല്ലേ. നമ്മളെ ഫ്രണ്ട് നന്നായിട്ട് പാട്ട് പാടുന്നുണ്ട്, അയ്യോ എനിക്ക് അവനെ പോലെ അല്ലെങ്കിൽ അവളെ പോലെ പാട്ട് പാടാൻ പറ്റുന്നില്ലല്ലോ. ബട്ട് നമ്മളെ മൈൻഡിൽ അല്ലെങ്കിൽ നമ്മളെ ശരീരത്തിൽ നമ്മളുടേതായിട്ടുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, നമ്മളുടേതായിട്ടുള്ള ഒരുപാട് ക്വാളിറ്റീസ് ദൈവം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഇഞ്ചക്റ്റ് ചെയ്തിട്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ജനിപ്പിച്ചിട്ടുള്ളത്. സോ ആ ക്വാളിറ്റി എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യുക, കണ്ടുപിടിക്കുക, അതിനെ എന്ത് ചെയ്യാമെന്ന് ശ്രമിക്കുക, ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലാതെ എനിക്ക് കിട്ടാത്തതിൽ എന്ത് ചെയ്യാൻ നിൽക്കരുത്, ആ സങ്കടപ്പെടുന്നതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളതിലുള്ള ആ ക്വാളിറ്റിനെ കണ്ടുപിടിച്ചിട്ട് അതെന്ത് ചെയ്യാൻ ശ്രമിക്കുക, ബിൽഡപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്കൂളിങ്ങിൻ്റെ അല്ലെങ്കിൽ ടീച്ചിങ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ സ്കൂളിങ്ങിൻ്റെ ഏറ്റവും
ഒരു ഗുഡ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ടേക്ക് ദ ഇൻബോൺ ക്വാളിറ്റീസ് ടു ഔട്ട് എന്നുള്ളതാണ്. ടേക്സ് ദ ഇൻബോൺ ക്വാളിറ്റീസ് ടു ഔട്ട്, നമ്മളെ മൈൻഡിലുള്ള ഇൻബോൺ ആയിട്ടുള്ള, നമ്മൾ ഇൻബോൺ എന്ന് പറഞ്ഞാൽ എന്താ, ജനിക്കുമ്പോൾ തന്നെ നമുക്കുള്ള അല്ലേ ഇൻബോൺ ആയിട്ടുള്ള ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ആ ക്വാളിറ്റീസിനെ എന്ത് ചെയ്യുക, ഔട്ട് ചെയ്യുക, പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ്റെ ഏറ്റവും പർപ്പസ് എന്ന്, വലിയ പർപ്പസ് എന്ന് പറയുന്നത്. സോ അതിനെ ചെറിയ ചെയ്യുക, നമ്മൾ ഒരുപാട് ക്വാളിറ്റീസ് അതിനെന്ത് ചെയ്യുക തിരഞ്ഞെടുക്കുക. ഇവിടെ തരുണനെ സംബന്ധിച്ചിടത്തോളം അവൻ പെയിൻ്ററല്ല, റൈറ്ററല്ല, സിംഗറല്ല, ഡാൻസറല്ല, ബട്ട് ഹീ ഹാ ദ എബിലിറ്റി ടു ബി എ ഗുഡ് അത്ലറ്റ്. അവർക്ക് എന്തുണ്ട്, ഒരു നല്ല അത്ലറ്റ് ആവാനുള്ള, നല്ലൊരു ഓട്ടക്കാരനാവാനുള്ള എബിലിറ്റി അവനുണ്ട്. ബട്ട് അവൻ്റെ പാരൻസൊക്കെ അതിനെ എന്ത് ചെയ്യാണ്, നിരാകരിക്കുകയാണ്, അല്ലെങ്കിൽ പാരൻസൊക്കെ അതിനെ ഡിസഗ്രി ചെയ്യുകയാണ്. പാരൻസിന് വേണ്ടത് എന്താ, നന്നായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അങ്ങനെ തരുണനെ സംബന്ധിച്ചിടത്തോളം ഫാസ്റ്റസ്റ്റ് റണ്ണർ ആവണം. ബട്ട് ഫാസ്റ്റസ്റ്റ് റണ്ണർ ആവണം എന്നുണ്ടെങ്കിൽ ഒരു നല്ല ട്രെയിനി വേണം അല്ലേ. നല്ല ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തിലും ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നല്ല ട്രെയിനിങ് അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെട്ടെന്ന് പെട്ടെന്ന് നമുക്കത് ഡ്രീം ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലേ. സോ ബട്ട് തരുണനെ സംബന്ധിച്ചിടത്തോളം ഫാമിലി കുറച്ച് മിഡിൽ ഫാമിലിയാണ്. സോ അതുകൊണ്ട് തന്നെ ഒരു ട്രെയിനിനെ വെക്കാനോ അല്ലെങ്കിൽ ഉള്ളൊരു സാമ്പത്തിക ഭദ്രതയൊന്നും ആർക്കില്ല തരുണിൻ്റെ ഫാമിലിക്ക്. അത് മാത്രമല്ല എൻ്റെ പാരൻസ് ഇതിനെന്ത് ചെയ്യുന്നുമില്ല, യോജിക്കുന്നുമില്ല. അങ്ങനെ തരുൺ വളരെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് രാം നാരായണൻ എന്ന് പറയുന്ന ഒരു മോസ്റ്റ് ഫാസ്റ്റസ്റ്റ് റണ്ണറായിട്ട്, അല്ലെങ്കിൽ രാം നാരായണൻ എന്ന് പറയുന്ന ഒരു കോച്ച് അവൻ്റെ മുന്നിൽ എന്ത് ചെയ്യുന്നത്, അപ്രതീക്ഷിതമായിട്ട് എത്തിപ്പെടുന്നത്. അങ്ങനെ രാം നാരായണൻ മുന്നോട്ട് വെച്ച ഒരു 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 ഉപാധിയിൽ രാം നാരായൺ പറയുകയാണ്, ഞാൻ നിന്നെന്ത് ചെയ്യാം, ട്രെയിൻ ചെയ്യാം, പക്ഷെ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. ഒരു കണ്ടീഷൻ ആര് വെക്കുകയാണ്, രാം നാരായണൻ വെക്കുകയാണ്. എന്താണ് കണ്ടീഷൻ, വരുന്ന November 14 ചിൽഡ്രൻസ് ഡേക്ക് നീ എന്ത് ചെയ്യണം, നടക്കുന്ന റൈസിങ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ റൈസിൽ നീ വിൻ ചെയ്യണം. അങ്ങനെ തരുണ് വരികയാണ്, വന്നിട്ടോ അവന് ഓടാൻ ശ്രമിക്കുകയാണ്, അങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് അവൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി അവന് അവിടെ ട്രാക്കിൽ എന്ത് ചെയ്ത് പോവുകയാണ്, വീണു പോവുകയാണ്. ആ വീഴുന്നത് കണ്ടിട്ട് അമ്മ ചീറപ്പ് ചെയ്യുകയാണ്, എന്തോ തരുണോട് ഗെറ്റപ്പ് ചെയ്തിട്ട് ഓടാൻ വേണ്ടി പറയും, എണീറ്റിട്ട് ഓടാൻ വേണ്ടി പറയും. അവൻ എണീറ്റ് വീണ്ടും ഓടുക, രണ്ട് മൂന്ന് ആൾക്കാർ അവൻ ക്രോസ് ചെയ്തു, അവൻ വീണ്ടും വീഴുകയാണ്. മൂന്നാമത്തെ പ്രാവശ്യം, രണ്ടാമത്തെ പ്രാവശ്യം, മൂന്നാമത്തെ പ്രാവശ്യം അവൻ വീഴുകയാണ്. ബട്ട് അവൻ ഏറ്റവും ലാസ്റ്റായിട്ടാണ് ആ റൈസ് എന്ത് ചെയ്തത്, കംപ്ലീറ്റ് ചെയ്തത്. സോ ബട്ട് ലാസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത തരുണും ഗാലറിയിൽ നിന്ന് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവനെ അഭിനന്ദിക്കുന്നുണ്ട്. സോ അത് മാത്രമല്ല, രാം നാരായൺ സാർ അവനോട് എന്ത് പറയുകയും ചെയ്തു, ആ നിന്നെ ഞാൻ എന്ത് ചെയ്യാം, ട്രെയിൻ ചെയ്യാമെന്ന് പറയുകയും ചെയ്തു. സോ നമ്മൾ തോറ്റവരെയും കൂടെ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം. ഫെയിലിയർ ഈസ് നോട്ട് എ ഫെയിൽ. ഫെയിൽ എന്ന് പറഞ്ഞാൽ എന്തല്ല, ഒരു ഫെയിലല്ല, തോൽവിയല്ല. ബട്ട് അതെന്താണ്, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. ഫെയിലിൻ്റെ സ്പെല്ലിംഗ് എന്താ, FAIL ആണ് അല്ലേ, ഫസ്റ്റ് അറ്റംപ്റ്റ് ഇൻ ലേണിംഗ്. സോ ഫെയിലിയർ ഉണ്ടാവും, അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ ശ്രമിക്കണം, ഓവർകം ചെയ്യാൻ ശ്രമിക്കണം. അതാണ്, അതും കൂടിയാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ എന്ത് ചെയ്യാൻ ശ്രമിക്കുന്നത്, പറയാൻ ശ്രമിക്കുന്നത്. ഹാർഡ് വർക്കിങ്ങും കൂടെ ഇതിൽ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. സോ രണ്ട് മൂന്ന് കാര്യങ്ങളാണ്, ഒന്ന് ഫെയിലിയേഴ്സിനെയും കൂടി നമ്മൾ എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യണം. രണ്ടാമത് ഫെയിലിയർ എന്ന് പറയുന്നത് എന്തല്ല, ഒരു 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 പരാജയമായിട്ട് കാണരുത്, വീണ്ടും എന്ത് ചെയ്യണം, ആ അതിൻ്റെ പിന്നാലെ തന്നെ പോയിക്കൊണ്ടിരിക്കണം, എന്നാലേ നമ്മളെ ഡ്രീം എന്ത് ചെയ്യുള്ളൂ, ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. മൂന്നാമത്തെ കാര്യം, ഹാർഡ് വർക്കിംഗ് ഈസ് ബെറ്റർ. സോ നമ്മൾ നേരിട്ട് ചാപ്റ്ററിലേക്ക് പോവുകയാണ്. സോ ചാപ്റ്ററിൽ നോക്കുകയാണ്, ദെൻ ഫസ്റ്റ് പാരഗ്രാഫ് പറയുന്നത്, ഫസ്റ്റ് പാരഗ്രാഫ് പറയുന്നത് എന്താണ്, തരുൺ ആരാണ് എന്ന് പറഞ്ഞു തരാണ് നമുക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ. ലിസൺ, തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡൻറ്. തരുൺ വാസ് എ മീഡിയോക്കർ സ്റ്റുഡൻറ്. തരുൺ ആരാണ്, ഒരു മീഡിയോക്കർ സ്റ്റുഡൻ്റ് ആണ്. എന്താ മീഡിയോക്കർ സ്റ്റുഡൻറ് എന്ന് പറഞ്ഞാൽ, മീഡിയോക്കർ മീൻസ് ആവറേജ്, ഒരു ഇടത്തരം, അത്ര നന്നായിട്ട് പഠിക്കുന്ന ആളൊന്നുമല്ല, എന്നാൽ അത്ര മോശമല്ല, ഒരു ആവറേജ് സ്റ്റുഡൻ്റ്, ഒരു ഇടത്തരക്കാരനായിട്ടുള്ള വിദ്യാർത്ഥിയാണ്. ഹീസ് ഗ്രേഡ്, അത് അവൻ്റെ ഗ്രേഡ്, അവൻ്റെ മാർക്കുകൾ കുഡ് ബിയർലി സാറ്റിസ്ഫൈ ഹിസ് പാരൻസ്. ഹിസ് ഗ്രേഡ്സ് കുഡ് ബിയർലി സാറ്റിസ്ഫൈ ഹിസ് പാരൻസ്. എന്താ ബിയർലി എന്ന് പറഞ്ഞാൽ, വട്ട് യു മീൻ ബൈ ബിയർലി? ബിയർലി എന്ന് പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ചതിനെക്കാട്ടിലും കുറവ്,
നമ്മൾ ആഗ്രഹിച്ചതിനെക്കാട്ടിലും കുറവ് എന്ന് വെച്ചാൽ ഒരു നെഗറ്റീവ് മീനിങ് ആണ് അതിനുള്ളത് അല്ലേ. ഒരു നെഗറ്റീവ് മീനിങ് ആണ് ബിയറിലേക്ക് ഉള്ളത്, നമ്മൾ ആഗ്രഹിച്ചതിനെക്കാട്ടിലും കുറവ് എന്ന് വെച്ചാൽ തരുണ് അവൻ്റെ പാരൻസിന് അത്രത്തോളം എന്ത് ചെയ്യാൻ പറ്റിയില്ല, സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? അവൻ്റെ ഗ്രേഡ് കൊണ്ട്. എന്ന് വെച്ചാൽ അവൻ അത്രത്തോളം എന്തില്ല, മാർക്കൊന്നുമില്ല. അവൻ്റെ മാർക്ക് കണ്ടിട്ട് പാരൻസ് ഒന്നും എന്തല്ല, സാറ്റിസ്ഫൈഡ് അല്ല. എന്താ സാറ്റിസ്ഫൈഡ് എന്ന് പറഞ്ഞാൽ? ആ സംതൃപ്തരല്ല. ആൻഡ് ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ. അവൻ എന്തല്ല, ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ. ഒരു നല്ല സിംഗർ അല്ല അവൻ. ഹി വാസ് നോട്ട് എ ഗുഡ് സിംഗർ, ഡാൻസർ, പെയിൻറ്റർ ഓർ ഈവൻ ആൻ ആക്ടർ. അവനക്ക് പാട്ട് പാടാൻ അറിയില്ല, ഡാൻസർ അല്ല, പെയിൻറ്റർ അല്ല, ആൻഡ് ഈവൻ ആൻ ആക്ടർ, ഒരു ആക്ടറുമല്ല. എന്ന് വെച്ചാൽ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസ് ആയിട്ടുള്ള പെയിൻറ്റിങ്ങോ ഡാൻസിങ്ങോ അല്ലെങ്കിൽ ആക്ടിങ്ങോ ഒന്നും ആർക്ക് വശമില്ല, ആർക്കും അറിയൂല. ആ നമ്മുടെ തരുണ അറിയൂല. He always thought. He always thought. What do you mean by thought? T-H-O-U-G-H-T. Thought. Think in the past. Thought. Chindikuga. Think in the one another. Chindichunale. Chindikuga. He always thought of himself as the black sheep of the family. അവനെപ്പോഴും അവനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്? ഹിംസെൽഫ്. അവനെപ്പോഴും അവനെ കുറിച്ച് ചിന്തിക്കുന്നത് എന്താ? ആസ് ദ ബ്ലാക്ക് ഷീപ്പ് ഓഫ് ദ ഫാമിലി. As the black sheep of the family. Family ile oru black sheep aayittu. Endha black sheep ennu parnale? Aa kootathil kootan pattatha allengil kootathil moshamaya oral. Enaana black sheep ennu paraya. So avante family ile avan oru black sheep aanu. Njan aa family ile kootathil kootan pattatha oral aanu ennaanu aaru vicharikkunnu? Tarun avane kurichu thanne vicharikkunnathu. His elder brother, ഇതിന് കാരണമുണ്ട്. എന്താണ്? His elder brother who was pursuing degree in an engineering, pursuing degree in engineering from a reputed college. അതിന് കാരണം എന്താ? His brother, അവൻ്റെ brother who was pursuing a engineering degree. അവൻ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എൻജിനീയറിംഗ് ഡിഗ്രി ഇങ്ങനെ പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു എൻജിനീയർ ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. From a reputed college, വളരെ reputed ആയിട്ടുള്ള ഒരു കോളേജിൽ നിന്ന്. Reputed means പ്രസിദ്ധി ആയിട്ടുള്ള, അല്ലേ? Reputed means പ്രസിദ്ധമായിട്ടുള്ള ഒരു കോളേജ്. Pursuing means പിന്തുടരുക അല്ലെങ്കിൽ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക, അതിൻ്റെ പിന്നാലെ പോവുക. So pursuing a degree in engineering in from a reputed college, ഒരു reputed college എന്ന്, അല്ലേ? Then always made the family proud. ബ്രദർ എന്ത് ചെയ്യുന്നുണ്ട്? ഓൾവേസ് മേഡ് ദ ഫാമിലി പ്രൗഡ്. എപ്പോഴും അവൻ്റെ ഫാമിലി ഇങ്ങനെ അഭിമാനം, ആ അഭിമാനത്തോടെ കൊണ്ടു നടക്കുകയാണ്, അല്ലേ? പാരൻസിന് ഭയങ്കര അഭിമാനമാണ്. നമ്മളെ മക്കള് ഏറ്റവും കൂടുതൽ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുമ്പോൾ ഫുൾ എ പ്ലസ് ഒക്കെ വാങ്ങുമ്പോൾ പാരൻസിന് എന്താണ്? ഭയങ്കര അഭിമാനമാണ്, അല്ലേ? ദെൻ ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. ബട്ട് തരുൺ വാസ് നെവർ ഗുഡ് അറ്റ് എനിത്തിങ് ലൈക്ക് ദാറ്റ്. തരുണ് ഒരിക്കലും ഇങ്ങനത്തെ ഒരു സംഭവം ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു നല്ല സ്റ്റുഡൻ്റ് ആവാൻ, നല്ലൊരു സ്റ്റുഡൻ്റ് ആവാൻ ആർക്ക് സാധിച്ചില്ല, തരുണ് സാധിച്ചില്ല. ഹൗവർ, എന്നിരുന്നാലും ഹി വാസ് ബ്ലെസ്ഡ് വിത്ത് ദ സ്ട്രെങ്ത് ഓഫ് എ ഗ്രേറ്റ് അത്ലറ്റ്. ഹൗവർ, ഹൗവർ മീൻസ് എന്നിരുന്നാലും. ഹൗവർ ഹി വാസ് ബ്ലെസ്ഡ് വിത്ത്, അവന് ബ്ലെസ് ചെയ്ത്, ദൈവം അവനെ വരെ എന്ത് ചെയ്തിട്ടുണ്ട്? അനുഗ്രഹിച്ചിട്ടുണ്ട്. ഹി വാസ് ബ്ലെസ്ഡ് വിത്ത്, ഹി വാസ് ബ്ലെസ്ഡ് വിത്ത്, ദൈവം അവനെ എന്ത് ചെയ്തിട്ടുണ്ട്? അനുഗ്രഹിച്ചിട്ടുണ്ട് എ സ്ട്രെങ്ത് ഓഫ് എ ഗുഡ് ഗ്രേറ്റ് അത്ലറ്റ്. സ്ട്രെങ്ത് ഓഫ് എ ഗ്രേറ്റ് അത്ലറ്റ്, ഒരു വലിയ അത്ലറ്റിൻ്റെ, ഒരു ഭയങ്കര ഓട്ടക്കാരൻ്റെ, ഒരു അത്ലറ്റിൻ്റെ അത്ലറ്റായിട്ട് ദൈവം അവനെ എന്ത് ചെയ്തിട്ടുണ്ട്? അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരു ഭയങ്കര ഓട്ടക്കാരനാവാനുള്ള അല്ലെങ്കിൽ അത്ലറ്റ് ആവാനുള്ള ഒരു കഴിവ്, സ്ട്രെങ്ത് ആർക്കുണ്ട്? തരുണ്ട്. ഹി വാസ് എൻ എക്സലൻ്റ് റണ്ണർ. ഹി വാസ് എൻ എക്സലൻ്റ് റണ്ണർ. അവൻ ആരാണ്? ഭയങ്കര എക്സലൻ്റ് ആയിട്ടുള്ള ഒരു റണ്ണറാണ്, ഓട്ടക്കാരനാണ്. സോ തരുണിൻ്റെ ബ്രദർ അവൻ്റെ ഫാമിലിയെ വല്ലാണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൗഡ് ചെയ്യിക്കുന്നുണ്ട്. ആൾ നല്ല എഞ്ചിനീയറിംഗ് കോളേജ് എന്നിട്ട് എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെ എടുക്കാൻ പോവുകയാണ്. ബട്ട് തരുൺ അങ്ങനെയൊന്നും സാധിക്കുന്നില്ല, അല്ലേ? ബട്ട് ഹൗവർ ഹി വാസ് ബ്ലെസ്ഡ് വിത്ത് ദ സ്ട്രെങ്ത് ഓഫ് എ ഗ്രേറ്റ് അത്ലറ്റ്. ഒരു ഭയങ്കര അത്ലറ്റിനുള്ള ഒരു സ്ട്രെങ്ത്, ഒരു കഴിവായിരിക്കുന്നുണ്ട്. ഒരു അത്ലറ്റ് ആവാനുള്ള കഴിവായിരിക്കുന്നുണ്ട് നമ്മളെ തരുണുണ്ട്. ഹി വാസ് ആൻ എക്സലൻ്റ് റണ്ണർ. അവൻ ആരാണ്? ഭയങ്കര എക്സലൻ്റ് ആയിട്ടുള്ളൊരു റണ്ണറാണ്, ഭയങ്കര എക്സലൻ്റ് ആയിട്ടുള്ളൊരു റണ്ണറാണ്, ഓട്ടക്കാരനാണ്. ഹി വുഡ് റൺ ഫോർ ഹവേഴ്സ്. ഹി വുഡ് റൺ ഫോർ ഹവേഴ്സ്. മണിക്കൂറുകളോളം അവൻ എന്ത് ചെയ്യും? ഓടിക്കൊണ്ടിരിക്കും. ഹി വാസ് റൺ ഫോർ ഹവേഴ്സ്.
അവൻ മണിക്കൂറുകളോളം എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഓടിക്കൊണ്ടിരിക്കും. ബി ഇറ്റ് ഡേ ഓർ നൈറ്റ്, ബി ഡേ ഓർ നൈറ്റ്, പകലോ രാത്രി ഒന്നുമില്ലാതെ അവൻ മണിക്കൂറുകളോളം എന്ത് ചെയ്യും? ഓടും. അതിലുള്ളൊരു കഴിവായിരിക്കുന്നുണ്ട്, തരുണുണ്ട്. വെനെവർ ഹീ ഫെൽറ്റ് സാഡ്, വെനെവർ ഹീ ഫെൽറ്റ് സാഡ്, അവനെപ്പോഴും ഫെൽറ്റ്, ഫെൽറ്റ് എന്താ, വെനെവർ എന്ന് പറഞ്ഞാൽ എന്താ, പലപ്പോഴും അല്ലേ. വെനെവർ ഹീ ഫെൽറ്റ് സാഡ്, ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഫീലിൻ്റെ പാസ്റ്റ് ആണ് എന്ത് ഫെൽറ്റ് എന്ന് പറഞ്ഞാൽ, എന്താ ഫീൽ എന്ന് പറഞ്ഞാൽ, ആ അനുഭവപ്പെടും അല്ലേ. വെനെവർ ഹീ ഫെൽറ്റ് സാഡ്, അവനെപ്പോഴും എപ്പോഴെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ, അവനെപ്പോഴെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ, ആൻഡ് ലോൺലി, ആൻഡ് ലോൺലി, എന്താ ലോൺലിനെസ്, എന്താ ലോൺലി എന്ന് പറഞ്ഞാൽ ഏകാന്തത, അവൻ ഒറ്റക്കാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവനെപ്പോഴെങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാലോ, ഹീ എക്സോസ്റ്റഡ് ഹിംസെൽഫ് ബൈ റണ്ണിങ്, ഹീ എക്സോസ്റ്റഡ് ഹിംസെൽഫ് ബൈ റണ്ണിങ്. അവനെന്ത് ചെയ്യും? ഹീ എക്സോസ്റ്റഡ്, എന്താ എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ടയേർഡ്, ക്ഷീണിതനാവും. ഹീ എക്സോസ്റ്റഡ്, അവൻ ക്ഷീണിതനാവും. ഹിംസെൽഫ്, അവൻ തന്നെ എന്ത് ചെയ്യും, ആ സ്വയം ക്ഷീണിതനാവും. ബൈ റണ്ണിങ്, ആ ഒരുപാട് ദൂരം ഓടിയിട്ട് അവൻ എന്താവും, ക്ഷീണിക്കും, ക്ഷീണിപ്പിക്കും എന്ന് പറയേണ്ടി വരും നമ്മൾ. സോ എക്സോസ്റ്റഡ് ഹിംസെൽഫ് ബൈ റണ്ണിങ്, ദോസ് റിലീസിങ്, ദോസ് റിലീസിങ് ആൾ ഹിസ് പെൻഡ് അപ്പ് ഇമോഷൻസ്, ദോസ് റിലീസിങ് ആൾ ഹിസ് പെൻഡ് അപ്പ് ഇമോഷൻസ്, അവൻ്റെ മനസ്സിൽ അടക്കി വെച്ചിരുന്ന പെൻഡ് അപ്പ്, പെൻഡ് അപ്പ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അടക്കി വെച്ചിരുന്ന അവൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ മനസ്സിൽ നിന്ന് പോകുന്നത് വരെ അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ആ ഓട്ടം, ഇത് ദോസ് റിലീസിങ്, എന്താ റിലീസ് ചെയ്യാന്ന് വെച്ചാൽ, ആ സംരക്ഷിക്കുക, അല്ലെങ്കിൽ ആ റിലീസ് ചെയ്യുക അല്ലേ, റിലീസ് ചെയ്യുക. സോ റിലീസിങ് ഹീസ് പെൻഡ് അപ്പ് ഇമോഷൻസ്, അവൻ്റെ അടിച്ചമർത്തപ്പെട്ട അവൻ്റെ ഇമോഷൻസൊക്കെ എന്ത് ചെയ്യും, അവൻ്റെ മൈൻഡിൽ നിന്ന് പോവും. അ ടൈം ഹി വുഡ് മിസ് ഹിസ് സ്കൂൾ ബസ്, അ ടൈം ഹി വിൽ മിസ് ഹിസ്, ഹി വുഡ് മിസ് ഹിസ് സ്കൂൾ ബസ്, അവൻ എപ്പോഴെങ്കിലും അവൻ്റെ സ്കൂൾ ബസ് മിസ്സായി കഴിഞ്ഞാൽ, സ്കൂൾ ബസ് മിസ്സായി കഴിഞ്ഞാൽ, ആൻഡ് വുഡ് ദെൻ റൺ ടു സ്കൂൾ, അവനെന്ത് ചെയ്യും, സ്കൂളിലേക്ക് ഓടും. ദെൻ വുഡ് റൺ ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് ഓടുകയാണ്. Which was 5 miles away from house. അവൻ്റെ വീട്ടിൽ നിന്ന് 5 മൈൽ ദൂരമുണ്ട് എവിടേക്ക്, ആ സ്കൂളിലേക്ക്. സോ 5 മൈലും അവൻ എന്ത് ചെയ്യും, ഓടിപ്പോവും. ഹി ജസ്റ്റ് ഹാഡ് വൺ ഡ്രീം, അവൻ്റെ മൈൻഡിൽ ഒരൊറ്റ ഡ്രീമേ ഉള്ളൂ, അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ഡ്രീമേ അവൻ്റെ ലൈഫിൽ അവനുള്ളൂ. എന്താണ്, ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. അവൻ ആരാവണം, ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റണ്ണർ ആവണം എന്ന് ആരുടെ ആഗ്രഹമാണ്, ആരുടെ ഡ്രീമാണ്, സ്വപ്നമാണ്, തരുണ്ടെ സ്വപ്നമാണ്. നമുക്ക് കുറേ സ്വപ്നം ഉണ്ടാവില്ലേ, എന്ന പോലെ തന്നെ തരുണ്ട സ്വപ്നമാണ് അവൻ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള റണ്ണർ ആവണം. തരുൺ ഡിഡ് നോട്ട് നോ, ബട്ട് നമ്മൾ തരുൺ അറിയില്ല, തരുൺ ഡിഡ് നോട്ട് നോ ഹൗ ടു അച്ചീവ് ഹിസ് ഡ്രീം, അവൻ്റെ ഡ്രീം എങ്ങനെ അച്ചീവ് ചെയ്യണം എന്ന് അവൻ അറിയില്ല. അവന് വലിയൊരു ഡ്രീം മനസ്സിലുണ്ട്, എന്താണ് ഡ്രീം, ആ വാണ്ട് ടു ബിക്കം ദ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്, ബട്ട് എങ്ങനെയാണ് ഹൗ ടു അച്ചീവ് ദ ഡ്രീം, ഹി ഡോണ്ട് നോ ദാറ്റ്, അറിയൂല അവന്. ആൻഡ് ഓൺ ദ വൺ ഹാൻഡ്, ഒരു ഭാഗത്ത്, ഓൺ ദ വൺ ഹാൻഡ്, ഒരു ഭാഗത്ത് ഹിസ് പാരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ്, അവൻ്റെ പാരൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ വൺ ഹാൻഡ് ഹിസ് പാരൻസ് ഹേറ്റഡ് ഹിസ് റണ്ണിങ്, അവൻ്റെ പാരൻസ് അവൻ്റെ ഓട്ടം എന്ത് ചെയ്യുന്നുണ്ട്, ഹേറ്റ് ചെയ്യുന്നുണ്ട്, അവൻ്റെ ഓട്ടം ഹേറ്റ് ചെയ്യുന്നുണ്ട്. ഹേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, ആ വെറുക്കുന്നുണ്ട്, അവനെ ഓടുന്നത് ആർക്കും ഇഷ്ടമല്ല, ആ അവൻ്റെ പാരൻസിന് ഇഷ്ടമല്ല. ഹിസ് പാരൻസ് ഹേറ്റഡ് ഹീം റണ്ണിങ്, അവൻ്റെ പാരൻസ് എന്ത് ഹേറ്റ് ചെയ്യുന്നുണ്ട്, അവൻ്റെ റണ്ണിങ്, അവൻ ഓടുന്നത് അവൻ്റെ പാരൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഹേറ്റ് ചെയ്യുന്നുണ്ട്. ദേ വാണ്ട് ടു വാണ്ടഡ് ഹീം, ദേ വാണ്ടഡ് ഹീം, അവർക്ക് വേണ്ടത് എന്താണ്, വാണ്ടഡ് മീൻസ് ആവശ്യമുള്ളത്, വാണ്ടഡ്, നമ്മൾ പരസ്യം കണ്ടിട്ടില്ലേ, വാണ്ടഡ്, ആവശ്യമുണ്ട് എന്നുള്ളത്. ദേ വാണ്ടഡ്, അവൻ്റെ പാരൻസിന് ആവശ്യം എന്താ, ദേ വാണ്ടഡ് ഹിം ടു കോൺസെൻട്രേറ്റ് ഇൻ ഹിസ് സ്റ്റഡീസ്, കോൺസെൻട്രേറ്റ് മോർ ഓൺ ഹിസ് സ്റ്റഡീസ്, അവൻ്റെ സ്റ്റഡീസിൽ, അവൻ്റെ പഠനത്തിൽ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നാണ് അവൻ്റെ പാരൻസ് എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവനോ സ്റ്റഡീസിനെക്കാട്ടിലും ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹം എവിടെയാണ്, റണ്ണിങ്ങിലാണ് അല്ലേ. വിച്ച് ഹി നെവർ ഡിഡ്, വിച്ച് ഹി നെവർ ഡിഡ്,
പക്ഷെ അവൻ ഒരിക്കലും എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ അവനെ കൊണ്ട് പറ്റുന്നില്ല. അവൻ്റെ പാരൻസിൻ്റെ ആഗ്രഹം അതാണ്, ബട്ട് അവനൊരിക്കലും വിച്ച് ഈ നവർ ഡിഡ്, അവനൊരിക്കലും അതെന്ത് ചെയ്യുന്നില്ല, ചെയ്യുന്നില്ല. ഓൺ ദ അതർ ഹാൻഡ്, അതൊന്നാമത്തെ കാര്യം, അവന് എങ്ങനെ അവൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യണം എന്നുള്ളതിന് ഒരു ഐഡിയ ഇല്ല അല്ലേ. ഹീ ഡോണ്ട് നോ ദാറ്റ്, അവനറിയില്ല. അതിന് പ്രത്യേകമായിട്ടുള്ള ഒന്നാമത്തെ കാരണം എന്താണ്, പാരൻസ് എന്തല്ല, സപ്പോർട്ടഡ് അല്ല. അവൻ്റെ പാരൻസ് എന്ത് ചെയ്യുന്നില്ല, അവന് സപ്പോർട്ട് ചെയ്യണം. ഓൺ ദ അതർ ഹാൻഡ് രണ്ടാമത്തെ കാര്യം, ഹി ബിലോങ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി. ഹി ബിലോങ് ടു എ മിഡിൽ ക്ലാസ് ഫാമിലി. അവൻ എവിടെ നിന്ന് വരുന്ന കുട്ടിയാ, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡൻ്റാണ്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു സ്റ്റുഡൻ്റാണ്. സോ ഒരു മിഡിൽ ക്ലാസ് എന്ന് പറയുമ്പോൾ അത്രത്തോളം സാമ്പത്തിക എക്കണോമിക്കലി അത്രത്തോളം എന്താണ് വലിയ സൗണ്ടഡ് ആവില്ല, അല്ലെങ്കിൽ എക്കണോമിക്കലി അത്രത്തോളം വലിയൊരു റിച്ച് ഫാമിലി അല്ല അല്ലേ. ആൻഡ് തരുൺ ന്യൂ ദാറ്റ്, തരുൺ അറിയാം ടു അച്ചീവ് ഹിസ് ഡ്രീം, അവൻ അവൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ തരുൺ ന്യൂ ദാറ്റ്. ന്യൂ മീൻസ് വട്ട് യു മീൻ ബൈ ന്യൂ, KNEW ന്യൂ, അത് നോ എന്നുള്ളതിൻ്റെ പാസ്റ്റാണ്, KNOW എന്നുള്ള നോ എന്നുള്ളതിൻ്റെ പാസ്റ്റാണ് അത്, ന്യൂ അറിയാം. തരുൺ ന്യൂ ദാറ്റ്, തരുൺ അറിയാം ടു അച്ചീവ് ഹിസ് ഡ്രീം, അവൻ്റെ ഡ്രീം അവന് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹി നീഡഡ് ആൻ ഇൻറ്റൻസീവ് ട്രെയിനിങ്. അവൻ എന്ത് വേണം, ഭയങ്കര ഇൻറ്റൻസീവായിട്ടുള്ള ശക്തമായിട്ടുള്ള ഒരു പരിശീലനം, കണ്ടിന്യൂസ് ആയിട്ടുള്ളൊരു പരിശീലനം, ട്രെയിനിങ് കിട്ടിയാൽ മാത്രമേ അവൻ എന്താവാൻ പറ്റുള്ളൂ, ഒരു നല്ല റണ്ണർ ആവാൻ പറ്റുള്ളൂ എന്നും ആർക്കറിയാം. ഹി ന്യൂ ദാറ്റ്, തരുൺ അറിയാം. ദ എമൗണ്ട് ഫോർ വിച്ച് വാസ് വെൽ ബിയോണ്ട് ഹിസ് ഫാമിലീസ് റീച്ച്. പക്ഷേ ആ ഒരു ട്രെയിനിങ്ങിനുള്ള, അല്ലെങ്കിൽ ഒരു ട്രെയിനിക്ക്, അല്ലെങ്കിൽ ഒരു ട്രെയിൻ ചെയ്യാനുള്ള ഒരു ട്രെയിനർക്ക് കൊടുക്കാനുള്ള പൈസയൊന്നും ആരെ വീട്ടിലില്ല, തരുണിൻ്റെ വീട്ടിലില്ല എന്നുള്ളത് അവന് വളരെ വ്യക്തമായിട്ട് അറിയാം. സോ തരുണിൻ്റെ ഡ്രീം ഇങ്ങനെ നിൽക്കുകയാണ്. എന്താ ഡ്രീം? ഹി വാണ്ട് ടു ബി എ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്. പക്ഷേ ആ ഡ്രീമിൻ്റെ മുന്നിൽ ഒരുപാട് ബാരിയേഴ്സ്, ഒരുപാട് ബാരിക്കേഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പാരൻസ്, സാമ്പത്തികം, ഇതൊക്കെ അവൻ്റെ ഡ്രീമിനെ ഇങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് നിൽക്കുക. സോ ഇതിനൊക്കെ എന്ത് ചെയ്യാൻ ശ്രമിക്കണം, ഓവർകം ചെയ്യണം, ഓവർകം ചെയ്യണം. സോ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചു, രണ്ട് പാരഗ്രാഫ് പറഞ്ഞു. തരുൺ എന്ന് പറയുന്ന ഒരു ബോയിയെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഹി വാണ്ട് ടു ബി എ ഫാസ്റ്റസ്റ്റ് റണ്ണർ ഇൻ ദ വേൾഡ്, അതാണ് അവൻ്റെ ഏറ്റവും വലിയ ഡ്രീം. ബട്ട് അവനൊരു മീഡിയക്കർ സ്റ്റുഡൻ്റാണ്, ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്, അവൻ്റെ പാരൻസ് ഒന്നും റൺ ചെയ്യുന്നതിൽ സപ്പോർട്ടഡ് അല്ല. സോ മറ്റൊരു വീഡിയോയുമായിട്ട്, ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ, ഇറ്റ്സ് മീ ജുറൈസ് സൈനിങ് ഓഫ്.